കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വിദ്യാഭ്യാസ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടങ്ങി. കൂറ്റനാട് മാനക്കരയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ പാലക്കാട് ജില്ലാ പര്യടനം ആനക്കരയിൽ നിന്ന് തുടക്കമായി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന മുദ്രാവാക്യത്തിൽ സംവാദങ്ങളും ചർച്ചകളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് ജാഥ നടക്കുന്നത്. ആനക്കരയിൽ നടന്ന സ്വീകരണം ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ മണികണ്ഠൻ പുറത്തൂർ വിഷയാവതരണം നടത്തി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ആനക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ബാലചന്ദ്രൻ, സേതു മാസ്റ്റർ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ എസ് സുധീർ വിഷയം ക്രോഡീകരണം നടത്തി. ജലീൽ മാസ്റ്റർ സ്വാഗതവും സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വെച്ച് ഒപ്പുശേഖരണ സമർപ്പണവും കുട്ടികളെ അനുമോദനവും കുട്ടികൾ അവതരിപ്പിച്ച കഥാ കവിത ആലാപനവും നടന്നു. എന്ന് പറയുന്ന അങ്ങനെ അങ്ങനെ പോകുമ്പോ അയാൾ കണക്ക് വെച്ച് പോകുമ്പോ നമ്മള് അതിന് ഉറപ്പായിട്ട് കൂട്ടുമ്പോ കേരളത്തിലെ 10-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികള് എന്താ 100 കുട്ടികൾ 10-ാം ക്ലാസ്സിൽ ചേർന്ന അതില് 30-34% കുട്ടികളെ എത്തുള്ളൂ. അതിൽ അല്ലെങ്കിൽ 10-ാം ക്ലാസ് പരീക്ഷ ആയപ്പോ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ച കാലത്തെ 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30% മുതൽ 50% വരെ ഇങ്ങനെ മാറി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ 100 കുട്ടികൾ പഠിച്ച് അവര് 10-ാം ക്ലാസ്സിൽ അതിൽ 34 പേരെത്തി, അതിന് 17% എന്താ 17-50% റിസൾട്ട് വന്നു കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ ചെയ്യുന്ന 17 കുട്ടികളെ 10-ാം ക്ലാസ്സിൽ പൂർത്തിയാക്കുന്നുള്ള ഒരു കണക്ക് നമ്മുടെ കയ്യിൽ, അതിന്റെ വേറെ വിശദമായിട്ടുള്ള കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അത്രയൊന്നും പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാല് 1-ാം ക്ലാസ്സില് കയറുന്ന മുഴുവൻ കുട്ടികളും 10-ാം ക്ലാസ്സിലേക്ക് എത്തുന്നില്ല. അങ്ങനെ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പകുതിയിലേറെ കുട്ടികൾ തോറ്റു പോകുന്നു. നമ്മൾ മെയ് മാസത്തിൽ 10-ാം ക്ലാസ്സിൽ റിസൾട്ട് വരുന്നു. റിസൾട്ട് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് 45%, 50%, 55%ത്തിന് അപ്പുറം കടക്കുന്നില്ല. ആ കാലത്തെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ വിശേഷം നടത്തി മെയ് മാസ കൂട്ടപ്പലകൾ. എന്താ കാരണം? സ്കൂളിൽ വരുന്ന കുട്ടികൾ 10-ാം ക്ലാസ് എത്തുന്തോറും ഒന്നും കൊള്ളാത്തവർ എന്ന് പറഞ്ഞ അവരെ പുറം തള്ളപ്പെടുന്നു, കൂട്ടപ്പല ചെയ്യുന്നത്. അപ്പൊ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പാടത്തും പറമ്പിലും തൊടിയിലും നിറഞ്ഞിരുന്ന മക്കള് സ്കൂളിനകത്തേക്ക് വന്നപ്പോ ഇപ്പോഴും നടക്കുന്ന പഠന പ്രവർത്തനങ്ങളും ഇപ്പോഴും നടക്കുന്ന ബോധന രീതികളൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്നതല്ല. അവരിങ്ങനെ പാസീവായിട്ട് പോവാണ്. അവിടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അക്കാദമികമായ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചിന്ത പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ തുടർച്ചയും അതിന്റെ ഫലമൊക്കെ നമ്മൾ കണ്ടല്ലേ. 96 ജനകീയാസൂത്രണം, അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന പാഠ്യപദ്ധതി പരിഷ്കരണം, ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു, ഒരുപാട് ആരോപണങ്ങളൊക്കെ കേട്ടു. പക്ഷേ കേരളത്തിലെ ക്ലാസ് മുറികൾ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നതിന്, കേരളത്തിലെ ക്ലാസ് മുറികളില് കുട്ടികൾക്ക് അവരുടെ ശേഷികൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ എന്താ പാഠ്യപദ്ധതിയും ഒക്കെ തന്നെ പാഠപുസ്തക രീതിയും ഒക്കെ മാറി. എന്നാലും വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് ഈ പാഠ്യപദ്ധതി പാഠപുസ്തകം എന്നൊക്കെ പറഞ്ഞത്. ഏത് കാലത്തും അതിനെതിരായിട്ടുള്ള വലിയ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. ആ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അത് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങള് അതിന്റെ അർത്ഥത്തിൽ ഒരു പക്ഷേ താഴെ തട്ടിൽ പ്രായോഗികമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ചില കുറവുകളൊക്കെ ഉണ്ട്. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോട്ടൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.